നമസ്കാരം. കഴിഞ്ഞ കുറെ കാലങ്ങളായി, ഏകദേശം 10-40 വർഷമായി, മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, മോഹൻലാൽ മമ്മൂട്ടി. ഈ രണ്ട് താരങ്ങളുടെ പേര് ഒന്നിച്ച് ഒരു ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് പല ഭാഷകളിലും രണ്ട് താരങ്ങളായിരിക്കും പല സമയങ്ങളിലും സൂപ്പർ ഹിറ്റായിട്ട് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളായിട്ട് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരിക്കലും ഇത്രയും നീണ്ട കാലയളവ് രണ്ടുപേർക്ക് ഒരുമിച്ച് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. മലയാള സിനിമ ചരിത്രത്തിൽ പോലും ഇതിന് മുമ്പുണ്ടായിരുന്ന താരങ്ങളായാലും പോലും അവരൊക്കെ രണ്ട് താരങ്ങൾ ഒരേ സമയത്ത് സൂപ്പർ സ്റ്റാറുകളായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഇവർക്ക് ഇത്രയും കാലം ഒരുമിച്ച് സൂപ്പർ സ്റ്റാറായിട്ടോ നമ്പർ വൺ ആയിട്ടോ നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു റെക്കോർഡ് മിനിമം ഇന്ത്യൻ സിനിമയിലെ ആ ഒരു റെക്കോർഡ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പേരിൽ തന്നെയായിരിക്കും നിലനിൽക്കുക എല്ലാ കാലത്തും. പക്ഷേ ആ ഒരു പേരിന് ഇപ്പോൾ ഏകദേശം ഒരു അവസാനമായിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. കണക്കുകൾ വച്ച് പരിശോധിക്കുമ്പോൾ ഏകദേശം അതിനൊക്കെ കാര്യങ്ങളിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്നാൽ വാസ്തവം അതല്ല, നമുക്ക് അറിയാവുന്നതാണ്, രണ്ടുപേരും ഇപ്പോഴും നല്ല സജീവമായിട്ട് തന്നെ മലയാള സിനിമയിലുണ്ട്. മോഹൻലാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് പരാജയങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അതിന്റെ ഇടയിൽ നേര് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കാലാകാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഏത് ലെവലിലാണോ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനിടയിൽ ടോട്ടലി ചേഞ്ച് ആയിട്ട് പുതിയ ഒരു മമ്മൂട്ടിയെയാണ് ഇന്ന് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും അദ്ദേഹത്തിന് വിജയങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, അതെല്ലാം സ്വാഭാവികമായിട്ടും നടക്കുന്നതാണ് സിനിമയിൽ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയങ്ങൾ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അദ്ദേഹം ചെയ്യുന്ന സിനിമകളുടെ ക്യാരക്ടറുകളുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ കഥയുടെ ഒക്കെ സ്വഭാവം എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന ടർബോ അങ്ങനെ ഞെട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതൊരു സാധാരണ കൊമേഴ്സ്യൽ സിനിമ തന്നെയായിരിക്കാം. പക്ഷേ വരാനിരിക്കുന്ന മറ്റ് പല സിനിമകളുടെയും ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വൻ വിജയമായിട്ട് തന്നെ മുന്നേറുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കിയെടുക്കാൻ. ആ തെരഞ്ഞെടുപ്പാണ് മോഹൻലാലിന് നെഗറ്റീവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കണക്കുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്ന് ഞാൻ നേരത്തെ എടുത്ത് സൂചിപ്പിച്ചിരുന്നു, ആ കണക്കുകളുടെ കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ ഇന്ന് മലയാള സിനിമയിലെ രാജാക്കന്മാർ ഇവർ രണ്ടുപേരുമല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. കുറെ കാലമായിട്ട് മോഹൻലാൽ സിനിമകളാണ് ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ലെവലിൽ നിലനിന്നിരുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുമ്പോൾ പലർക്കും പല തെറ്റിദ്ധാരണകൾ കാണാറുണ്ട്. അതായത് ചില ആളുകൾ പറയുന്നു കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതാണ് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, വേൾഡ് വൈഡ് കളക്ഷൻ കണക്ക് കൂട്ടുന്നില്ല. കുറെ ആൾക്കാർ പറയുന്നു വേൾഡ് വൈഡ് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഇതാണ് കണക്ക് കൂട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് ടോട്ടൽ ബിസിനസ്സിലൂടെ ഏറ്റവും കൂടുതൽ കണക്ക് കിട്ടിയതെന്ന്. അപ്പൊ ടോട്ടൽ ബിസിനസ് എന്നുള്ളത് ആദ്യമേ കൂടെ ഒഴിവാക്കണം. മറ്റുള്ള സംഭവങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞ ഒരു വാക്കിന് കൃത്യമായിട്ടുള്ള നിർവചനം ഓരോടത്തും എഴുതി വച്ചിട്ടില്ല. ചില സ്ഥലങ്ങളിൽ അത് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയായിട്ട് കണക്ക് കൂട്ടുമ്പോൾ മറ്റ് ചില സ്ഥലങ്ങളിൽ സ്വന്തം സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ഹോളിവുഡിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയല്ല അവിടെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് വാഴ്ത്തപ്പെടുന്നത്, ലോകം മൊത്തം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രമായിട്ടാണ് അവിടെ വാഴ്ത്തപ്പെടുന്നത്. ഒരു സിമ്പിളായിട്ട് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അവതാർ ഫസ്റ്റ് ആയിരുന്നു ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് ഏകദേശം 10-20 കൊല്ലത്തോളം നിലനിന്നത്. പിന്നീട് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം വരുന്ന സമയത്ത് ഈ സിനിമയെ മറികടന്നുകൊണ്ട് ആ സിനിമ വലിയ ഹിറ്റായി മാറി. നിസ്സാര വ്യത്യാസത്തിലാണിരുന്നു വ്യത്യാസം എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. എന്നാൽ പിന്നീട് അവതാർ റീറിലീസ് ചെയ്യിപ്പിച്ചപ്പോൾ ഭീകരമായിട്ടുള്ള കളക്ഷൻ വീണ്ടും കിട്ടി. അതോടുകൂടി വീണ്ടും അവതാർ തന്നെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുന്ന ഒരു അവസ്ഥയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കണക്ക് നോക്കുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് കിട്ടുന്ന കണക്കാണ് അവിടെ കണക്ക് കൂട്ടുന്നത്. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഏത് രീതിയിൽ നോക്കിയാലും മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റുകളുടെ ലിസ്റ്റിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പേര് ഇപ്പോഴും ഇല്ല. ഏറ്റവും എടുത്ത് സൂചിപ്പിക്കേണ്ടത് മോഹൻലാലിന്റെ പേര് കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ട്, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ആ മോഹൻലാൽ എന്ന് പറയുന്ന പേര് top 3 നിന്നും പുറത്തായിരിക്കുന്നു. മമ്മൂട്ടി എന്ന് പറയുന്ന പേര് top 5 നിന്നും പുറത്തായിരിക്കുന്നു. സിനിമകളുടെ വിജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ രണ്ടുപേർക്കും ഇനിയും നിലനിന്ന് പോകുമായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ മാതിരിയുള്ള ഇൻഡസ്ട്രി ഹിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലെ നമ്പർ 1 പൊസിഷനിലേക്ക് ഇവർക്ക് പഴയ പോലെ തിരിച്ചു കയറി വരാൻ പറ്റുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഈ ഒരു കാര്യത്തെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ആരാധകർ വളരെ വലിയ ശക്തമായിട്ട് തന്നെ എതിർക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. വെറുതെ ചുമ്മാ തെറി വിളിച്ച് ഡയലോഗ് അടിക്കാതെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗുണമായിട്ട് വരും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ
കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് അടുത്ത ഒരു തലമുറ മാറ്റത്തിലേക്ക് മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ തലമുറ മാറ്റത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ രണ്ട് താരങ്ങൾക്ക് അപ്പുറത്തേക്ക് രണ്ട് പേര് എടുത്തു വെക്കാനായിട്ട് ഇല്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് രണ്ട് പേര് എടുത്തു വെക്കാനായിട്ട് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന നടന്മാരുടെ പേര് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പൃഥ്വിരാജ് ഏറ്റവും നമ്പർ വൺ ആയിട്ട് തന്നെയുണ്ട്. അത് ദുൽഖർ സൽമാന്റെ ആരാധകർ അംഗീകരിക്കത്തില്ല, ദുൽഖറാണ് നമ്പർ വൺ എന്ന് അവർ പറയും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് പൃഥ്വിരാജാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദുൽഖറിന്റെ പേര് പറയാൻ സാധിക്കും, ഫഹദ് ഫാസിലിന്റെ പേര് പറയാൻ സാധിക്കും. ഈ മൂന്ന് പേരുകളുടെ പേരാണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പൊസിഷനിലേക്ക് പരിഗണിക്കാൻ പറ്റുക. അതിനകത്ത് ഫഹദ് ഫാസിലിനെ ഒരിക്കലും ഒരു സ്റ്റാർ വാല്യൂയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം സ്വയം ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ ഇവർക്ക് മൂന്ന് പേർക്കിടയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫഹദ് രണ്ട് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി പോകാനാണ് സാധ്യത. കാരണം ഇപ്പോൾ ആവേശം പോലുള്ള ഒരു സിനിമ അദ്ദേഹം തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ പൃഥ്വിരാജിന്റെയോ ദുൽഖറിന്റെയോ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സിനിമകൾ അവർക്കിടയിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഫഹദ് ഫാസിലിന്റെ സിനിമകളെ കുറിച്ച് പലപ്പോഴും പല ചാനലുകളിലും കമന്റ് ആയിട്ട് കണ്ടിരിക്കും, പ്രകൃതി പടങ്ങളുടെ നായകൻ എന്നാണ്. ഈ പ്രകൃതി പടം എന്ന ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ അദ്ദേഹത്തെ കളിയാക്കുന്ന ആളുകൾ സാധാരണയായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലുള്ള പ്രകൃതി പടങ്ങളിലേക്ക് അദ്ദേഹം വീണ്ടും പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ പറഞ്ഞ ഒരു താരമൂല്യത്തിലേക്ക് അദ്ദേഹം ഉയരുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്ത് തന്നെയാലും കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ മോഹൻലാലിന്റെ പേരും ടോപ്പ് ത്രീയിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് നിൽക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 125 കോടി രൂപയും കഴിഞ്ഞ് 225 കോടിയും കഴിഞ്ഞ് 250 അവർ കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, 250 എത്തുമെന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന 2018 കാര്യം. 2018 ഈ പറഞ്ഞ പുലിമുരുകനെ വെട്ടിക്കും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ തന്നെ ഉറപ്പായിരുന്നു അധികം വൈകാതെ തന്നെ അതിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് മാറും എന്നുള്ളൊരു കാര്യം. കാരണം ഒരു വലിയ ഒരു മാർജിൻ അല്ലെങ്കിൽ വലിയൊരു തടസ്സം മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും അത് വരുന്നവർക്കൊക്കെ അതൊരു വലിയ തടസ്സമായിട്ട് തന്നെ തോന്നാറുണ്ട്. അത് സൈക്കോളജിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ ആരെങ്കിലും ആ ഒരു തടസ്സത്തെ മറികടന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന കുറെ ആളുകൾ ആ ഒരു തടസ്സത്തെ തടസ്സമായിട്ട് പോലും കാണാതെ മറികടന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് 2018 എന്ന് പറയുന്ന സിനിമ. പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയെ മറികടന്നതിന് ശേഷം അധികം വൈകാതെ തന്നെ പുലിമുരുകനെ മറികടന്നുകൊണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് മുന്നേറുന്നത് കാണാൻ സാധിച്ചു. തൊട്ടു പുറകെ തന്നെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ പുലിമുരുകനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ 3rd സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. വളരെ ചെറിയ മാർജിനിൽ മാത്രം പ്രേമലു എന്ന് പറയുന്ന സിനിമ പുലിമുരുകനെ മറികടക്കാതെ പോകുന്നു. അതായത് ഇനി പുലിമുരുകൻ എന്ന് പറയുന്ന ഒരു വാക്ക് മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റുകളുടെ ലിസ്റ്റിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ആ ഒരു മാർജിൻ അല്ലെങ്കിൽ പുലിമുരുകൻ എന്ന് പറയുന്ന ആ ഒരു ഹൈറ്റ് ഇനി ഇല്ല. അത് ഇപ്പോൾ നിലവിൽ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്, ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മഞ്ഞുമ്മൽ ബോയ്സ് ആ ഒരു ഹൈറ്റിന്റെ ഒരു ടോപ്പിലേക്ക് എത്തും. തൊട്ടു പുറകെ വലിയ ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അധികം നാള് നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രവുമല്ല ഇനി ഒരു 2 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ ഇത്രയും കാലം ഇൻഡസ്ട്രി ഹിറ്റായിട്ട് നിന്ന് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ഒരു പക്ഷേ ടോപ്-10 നിന്ന് പോലും പുറത്തായി മാറാനുള്ള സാധ്യതയുണ്ട്. മമ്മൂട്ടിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം കാലാകാലങ്ങളായിട്ട് ഈ പറഞ്ഞ മാതിരിയുള്ള 100 കോടിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പരിശ്രമിക്കുന്നൊന്നുമില്ല, അദ്ദേഹം നല്ല സിനിമകൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി ഫാൻസുകാർ വലിയ കാര്യമായിട്ട് തന്നെ പരിശ്രമിക്കുന്നുണ്ട്. കുറെ തള്ളുകളൊക്കെ നടത്തിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഒരു ചങ്ങാതി നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യുന്നുണ്ട്, മമ്മൂട്ടിക്ക് 100 കോടി കിട്ടാത്തത് മമ്മൂട്ടി തള്ളിന്റെ കൂടെ നിൽക്കാത്തത് കൊണ്ടാണ്, മോഹൻലാലിന് 100 കോടികൾ കിട്ടുന്നത് അദ്ദേഹം തള്ളുകൊണ്ടാണ് എന്ന്. മലയാളത്തിൽ ആദ്യമായിട്ട് 100 കോടി തള്ളി കയറ്റിയ ടീമുകളിൽ ഒരു പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ 135 കോടി രൂപ എന്ന് പറയുന്ന എന്താണ് നമ്മുടെ മാമാങ്കം എന്ന് പറയുന്ന സിനിമ. അതുപോലെ തന്നെയാണ് ടോട്ടൽ ബിസിനസ്സിലൂടെ 100 കോടി നേടി എന്ന് പറഞ്ഞു വലിയൊരു തള്ള് നമ്മുടെ ഇതിനകത്ത് കണ്ടത്. പിന്നെ സെക്കൻഡ് ഗ്രോസർ എന്ന് പറഞ്ഞു മറ്റൊരു തള്ള് നമ്മൾ കണ്ടു. മമ്മൂട്ടിയുടെ കരിയറിൽ അദ്ദേഹത്തിന് ആകെ 3-3.50 കോടി ക്ലബേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും പല മമ്മൂട്ടി ആരാധകരും അംഗീകരിക്കുന്നില്ല. അവരിപ്പോഴും പറയുന്നത് ഗ്രേറ്റ് ഫാദർ അതൊക്കെ 50, അതുപോലെ എന്തുട്ടാണ് എബ്രഹാമിന്റെ സന്തതികൾ ഇതൊക്കെ 50 കോടി കടന്നതാണെന്ന് വിശ്വസിക്കുന്ന മമ്മൂട്ടി ആരാധകർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോകം അവിടെ വേറൊരു തലത്തിൽ ഓടുന്നുണ്ട് എന്നുണ്ടെങ്കിലും റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് മമ്മൂട്ടിയുടെ സിനിമകൾ ഇതുവരെ 100 കോടിയിലേക്ക് എത്തിയിട്ടില്ല. ഇനി 100 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണതാണ്. വലിയ സിനിമകളൊക്കെ വരുന്നുണ്ട്, ഒരു പക്ഷെ എത്തുമായിരിക്കാം. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ മാതിരി ടോപ്-3 ടോപ്-5 എത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കത്തില്ല. കാരണം അത്രയും വലിയ ഒരു മാർജിൽ ഇനി ഒരു വിജയം മമ്മൂട്ടിക്ക് സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം തന്നെ തന്റെ പ്രായത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹം
അദ്ദേഹം ചെയ്ത സിനിമകളിൽ വലിയ ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. പഴയ പോലെ മാസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഈ ടർബോന്റെ ഓഡിയോ ലോഞ്ചിന് പോലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോ ട്രെയിലർ ലോഞ്ചിന് പറഞ്ഞു കഴിഞ്ഞ ട്രെയിലർ എന്തോ ഒരു സംഭവത്തിന്റെ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോ അത് തീർച്ചയായിട്ടും ഉറപ്പിക്കാം, ആ ഒരു രീതിയിൽ ഒരു മാസ് സിനിമകൾ അദ്ദേഹത്തിൽ നിന്ന് വരില്ല. അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള സിനിമകളായിരിക്കും അദ്ദേഹം സെലക്ട് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത് സബ്ജക്റ്റിനായിരിക്കും. ഇപ്പൊ കാതൽ പോലുള്ള വളരെ തീവ്രമായിട്ടുള്ള സബ്ജക്റ്റുകൾക്കായിരിക്കും അദ്ദേഹം ഇനിയുള്ള കാലം കൂടുതൽ സാധ്യത കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊന്നും ഒരിക്കലും ഈ പറഞ്ഞ മതി 100 കോടി 150 കോടി ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകത്തില്ല. ചുരുക്കി പറഞ്ഞ ഈ രണ്ടുപേരുടെയും കരിയറിൽ നമുക്കൊരു വലിയ ഒരു പോയിന്റിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മോഹൻലാലിനെ സംബന്ധിച്ച് പ്രായം കൊണ്ട് കുറച്ചുകൂടി പോകാമെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സെലക്ഷനിൽ അദ്ദേഹം ഒരിക്കലും വരുത്താത്ത ആ ഒരു മാറ്റം ഇപ്പോഴും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം പഴയ പോലെ തന്നെ തന്റെ സുഹൃത്തുക്കൾക്ക് കുറെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ ഡയറക്ടർമാർക്ക് അതുപോലുള്ള കുറെ ആളുകൾക്ക് വിളിച്ച് പടം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കലാപരിപാടി. അവിടെ എപ്പോഴെങ്കിലും ഒരു ഹിറ്റ് കിട്ടിയാൽ ആയി എന്നുള്ള രീതിയിലാണ് മോഹൻലാൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോ ഇനി ഒരു പുതിയ സിനിമ തന്നെ മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലുള്ള പഴയ ഹിറ്റ് ഡയറക്ടർമാരെ കൊണ്ടുവന്ന് പുതിയ ഒരു ഹിറ്റ് ഉണ്ടാക്കി ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് ഒന്ന് എത്തിക്കുക എന്ന് പറയുന്ന മോഹൻലാലിനെ കൊണ്ടും സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുരുക്കി പറഞ്ഞ മലയാള സിനിമ മാറുകയാണ്, മലയാള സിനിമയുടെ രാജാക്കന്മാർ മാറുകയാണ്. അത് അംഗീകരിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷെ ആ വാക്ക് സൂക്ഷിച്ചു വെച്ചോളൂ. ഇനി ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയും ഞാൻ അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന്. അപ്പൊ പറയും താഴെ ഒന്ന് കമന്റ് ചെയ്യും ഇവരെന്ത് കണ്ടാലും ഇങ്ങനെയൊക്കെ തന്നെ പറയുകയാണ്. അതുകൊണ്ട് പറയാണ് സൂക്ഷിച്ചു വെച്ചോളൂ. ഇന്ന് ഞാൻ പറയുന്നു മലയാള സിനിമയുടെ തലപ്പത്ത് നിന്ന് വലിയ ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിണാമമാണത്, ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നതല്ല. അപ്പൊ ആ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും, ഒരു 2 മോ 3 കൊല്ലം അതിനുള്ളിൽ ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു ഷിഫ്റ്റ് അവിടെ സംഭവിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.